children, how are you all? Fine? Okay, good. കുഞ്ഞു മക്കളെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുവാണല്ലേ? അപ്പൊ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് റെഡിയാണോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? All of you look at the board. Which date is today? 1/10/2021. Which month is going on? നമ്മളൊരു പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏത് മന്ത് ആണ്? 10th മന്ത് ഏതാണ്? ഒക്ടോബർ. ദെൻ വിച്ച് ഡേ ഈസ് ടുഡേ? ടുഡേ ഈസ് ഫ്രൈഡേ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. All of you take your English homework notebook. കുഞ്ഞുമക്കളെല്ലാവരും നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം നോട്ട്ബുക്കിൽ സ്മോൾ ലെറ്റർ എ ടു സ്മോൾ ലെറ്റർ യു വരെയുള്ള ലെറ്റേഴ്സ് ഓർഡറിൽ എഴുതുക. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സ്മോൾ ലെറ്റർ എ ടു യു വരെ എഴുതാൻ അറിയാമെന്ന് ടീച്ചറിന് അറിയാം. അപ്പോൾ എല്ലാവരും കറക്റ്റ് ലൈൻസിൽ ടച്ച് ചെയ്ത് സ്മോൾ ലെറ്റർ എ ടു സ്മോൾ ലെറ്റർ യു വരെയുള്ള ലെറ്റേഴ്സ് നല്ല ഭംഗിയായിട്ട് എഴുതുക. ദെൻ നെക്സ്റ്റ് പേജിൽ ഇതുപോലെ ലെറ്റേഴ്സ് എഴുതി തരാനായിട്ട് അച്ഛനോടോ അമ്മയോടോ പറയുക. ഓക്കെ, നമ്മൾ യു കഴിഞ്ഞിട്ട് പഠിച്ച ലെറ്റേഴ്സ് ടീച്ചറുടെ ഇവിടെ ഓർഡറിൽ എഴുതിയിരിക്കുവാണ്. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. നെക്സ്റ്റ് ലെറ്റർ ഏതാണ് പറഞ്ഞു? വിച്ച് ലെറ്റർ ഈസ് ദിസ്? സ്മോൾ ലെറ്റർ വി. വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. വൺസ് മോർ, ഒന്നുകൂടി പറഞ്ഞു. വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. സ്മോൾ ലെറ്റർ വി എങ്ങനെയാ ഫോർ ലൈൻ ബുക്കിൽ എഴുതുന്നത്? ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്താ എഴുതുന്നത് പറഞ്ഞു? സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും ടച്ച് ചെയ്താണ് നമ്മൾ സ്മോൾ ലെറ്റർ വി എഴുതുക. വി എങ്ങനെ എഴുതുന്നത്? ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ, ദെൻ താഴെ നിന്ന് മുകളിലേക്ക് റൈറ്റ് സ്ലാൻഡിങ് ലൈൻ. സ്മോൾ ലെറ്റർ വി. ദെൻ നെക്സ്റ്റ് ഏത് ലെറ്റർ ആണ്? സ്മോൾ ലെറ്റർ ഡബ്ല്യു. ഡബ്ല്യു എങ്ങനെ എഴുതുക പറഞ്ഞു? ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. ഓക്കെ, സ്ലാൻഡിങ് ലൈൻ, ടച്ച് ദി തേർഡ് ലൈൻ, ദെൻ താഴെ നിന്ന് മുകളിലേക്ക് വീണ്ടും സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ദെൻ വീണ്ടും സ്ലാൻഡിങ് ലൈൻ, ടച്ച് ദി തേർഡ് ലൈൻ, ദെൻ വീണ്ടും എന്ത് ചെയ്യുക? താഴെ നിന്ന് മുകളിലേക്ക് സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. സ്മോൾ ലെറ്റർ ഡബ്ല്യു. ഓക്കെ, ദെൻ ഡബ്ല്യു കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് ലെറ്റർ ആണ്? ഡബ്ല്യു കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് ലെറ്റർ ആണ്? എക്സ്. എക്സ് എങ്ങനെ എഴുതുക? ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ, റൈറ്റ് സ്ലാൻഡിങ് ലൈൻ. സ്മോൾ ലെറ്റർ എക്സ്. എക്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് ലെറ്റർ ആണ്? വൈ. വൈ എങ്ങനെ എഴുതുക? ലാസ്റ്റ് ത്രീ ലൈൻസിൽ ടച്ച് ചെയ്താണ് നമ്മൾ സ്മോൾ ലെറ്റർ വൈ എഴുതുന്നത്. സെക്കൻഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പുട്ട് എ ഡോട്ട് ഹിയർ, ടച്ച് ദി ഡോട്ട് ആൻഡ് കം ഡൗൺ ഡൗൺ, ടച്ച് ദി തേർഡ് ലൈൻ, ഗോ ത്രൂ ദി ലൈൻ, ദെൻ ഗോ അപ് അപ്, ടച്ച് ദി സെക്കൻഡ് ലൈൻ ആൻഡ് കം ഡൗൺ ഡൗൺ, ടച്ച് ദി ഫോർത്ത് ലൈൻ, ദെൻ മേക്ക് എ ടെയിൽ. സ്മോൾ ലെറ്റർ വൈ. വൈ കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്ത ലെറ്റർ ആണ് ഇസഡ്. ഇസഡ് എങ്ങനെ എഴുതുക? സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. സ്മോൾ ലെറ്റർ ഇസഡ്. കുഞ്ഞുമക്കളെല്ലാവരും ലെറ്റേഴ്സ് ഓർഡറിൽ എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ഇംഗ്ലീഷ് ഫണ്ടമെൻ്റൽ സ്റ്റാർട്ടർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 42. പേജ് നമ്പർ 42. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. വിച്ച് ലെറ്റർ ഈസ് ദിസ്? സ്മോൾ ലെറ്റർ ക്യു. വിച്ച് ലെറ്റർ ഈസ് ദിസ്? സേ ലൗഡ്ലി. കറക്റ്റ്, സ്മോൾ ലെറ്റർ ക്യു. ഫസ്റ്റ് എന്ത് ചെയ്യുക? കുഞ്ഞുമക്കളെല്ലാവരും ഡോട്ട്സിന് മുകളിൽ കൂടി എന്ത് ചെയ്യുക? സ്മോൾ ലെറ്റർ ക്യു ട്രേസ് ചെയ്ത് എഴുതുക. ഓക്കെ, സ്മോൾ ലെറ്റർ ക്യു എങ്ങനെ എഴുതുന്നത്? ഡ്രോ എ കർവ്, ദെൻ ഗോ അപ് അപ്, ടച്ച് ദി സ്റ്റാർട്ടിംഗ് ഡോട്ട് ആൻഡ് കം ഡൗൺ ഡൗൺ, മേക്ക് എ സ്റ്റാൻഡിംഗ് ലൈൻ, ദെൻ ടച്ച് ദി ഫോർത്ത് ലൈൻ, ദെൻ മേക്ക് എ സ്മോൾ സ്ലാൻഡിംഗ് ലൈൻ. സ്മോൾ ലെറ്റർ ക്യൂ. ഓക്കെ, ഡോട്ടിന് മുകളിൽ കൂടി
സ്മോൾ ലെറ്റർ ക്യൂ ട്രേസ് ചെയ്ത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക ഫോർ ലൈൻസിൽ സ്മോൾ ലെറ്റർ ക്യൂ എഴുതി പഠിക്കുക ഓക്കെ എങ്ങനെ എഴുതുക പറഞ്ഞു ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്താണ് എഴുതുന്നത് ലാസ്റ്റ് ത്രീ ലൈൻസിൽ ടച്ച് ചെയ്താണ് നമ്മൾ സ്മോൾ ലെറ്റർ ക്യൂ എഴുതുന്നത് സെക്കൻഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പുട്ട് എ ഡോട്ട് ഹിയർ ടച്ച് ദി ഡോട്ട് ഡ്രോ എ കർവ് ദെൻ ഗോ അപ്പ് അപ്പ് ടച്ച് ദി സ്റ്റാർട്ടിംഗ് ഡോട്ട് ആൻഡ് കം ഡൗൺ ഡൗൺ ടച്ച് ദി ഫോർത്ത് ലൈൻ ദെൻ മേക്ക് എ സ്മോൾ സ്ലാൻഡിങ് ലൈൻ സ്മോൾ ലെറ്റർ ക്യൂ എല്ലാവരും നീറ്റായിട്ട് എന്ത് ചെയ്യുക സ്മോൾ ലെറ്റർ ക്യൂ എഴുതി പഠിക്കുക ഓക്കെ ദെൻ പേജ് നമ്പർ 46 എടുത്തേ പേജ് നമ്പർ 46 വിച്ച് ലെറ്റർ ഈസ് ദിസ് സേ ലൗഡ്ലി സ്മോൾ ലെറ്റർ എസ് ഓക്കെ അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും ഫസ്റ്റ് എന്ത് ചെയ്യുക ഡോട്ട്സിന് മുകളിൽ കൂടി സ്മോൾ ലെറ്റർ എസ് ട്രേസ് ചെയ്ത് എഴുതുക സ്മോൾ ലെറ്റർ എസ് എങ്ങനെയാണ് എഴുതുന്നത് ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്താൽ സ്മോൾ ലെറ്റർ എസ് എഴുതുന്നത് പറഞ്ഞു സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും ടച്ച് ചെയ്താണ് നമ്മൾ സ്മോൾ ലെറ്റർ എസ് എഴുതുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുക ഡ്രോ എ കർവ് ദെൻ അതിനോട് ചേർന്ന് റിവേഴ്സ് കർവ് എഴുതുക സ്മോൾ ലെറ്റർ എസ് ഡ്രോ എ കർവ് ദെൻ ഡ്രോ എ റിവേഴ്സ് കർവ് സ്മോൾ ലെറ്റർ എസ് ഡോട്ടിന് മുകളിൽ കൂടി സ്മോൾ ലെറ്റർ എസ് എഴുതി പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക ഫോർ ലൈൻസിൽ സ്മോൾ ലെറ്റർ എസ് എഴുതി പഠിക്കുക ഓക്കെ ഫസ്റ്റ് എന്ത് ചെയ്യുക കർവ് എഴുതുക ഡ്രോ എ കർവ് ദെൻ ഡ്രോ എ റിവേഴ്സ് കർവ് സ്മോൾ ലെറ്റർ എസ് വൺസ് മോർ ടീച്ചർ ഒന്നുകൂടി എഴുതാം ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്താൽ സ്മോൾ ലെറ്റർ എസ് എഴുതുന്നത് സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും ടച്ച് ചെയ്ത് ഓക്കെ ഡ്രോ എ കർവ് ദെൻ ഡ്രോ എ റിവേഴ്സ് കർവ് സ്മോൾ ലെറ്റർ എസ് എല്ലാവരും സ്മോൾ ലെറ്റർ എസ് നീറ്റായിട്ട് എഴുതി പഠിക്കുക ഓക്കെ ഏതൊക്കെ ലെറ്റേഴ്സാണ് ഇംഗ്ലീഷ് ഫണ്ടമെൻ്റൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതേണ്ടത് പറഞ്ഞു സ്മോൾ ലെറ്റർ ക്യൂ ആൻഡ് സ്മോൾ ലെറ്റർ എസ് ഓക്കെ അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും ലെറ്റേഴ്സ് എഴുതിയതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക ഓക്കെ ചിൽഡ്രൻ ഇനി നമുക്ക് കുറച്ച് മാത്സ് പഠിച്ചാലോ കഴിഞ്ഞ മാത്സ് ക്ലാസ്സുകളിൽ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് റൈറ്റ് ചെയ്യാനാണ് പഠിച്ചത് ഏതുവരെ റൈറ്റ് ചെയ്യാൻ പഠിച്ചു പറഞ്ഞു 1 to 40 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ റൈറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും 1 to 40 വരെയുള്ള നമ്പേഴ്സ് തെറ്റാതെ എഴുതാനായിട്ട് പഠിക്കുക ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് യുവർ മാത്സ് നോട്ട് ബുക്ക് കുഞ്ഞുമക്കൾ എല്ലാവരും മാത്സ് നോട്ട് ബുക്ക് എടുത്തതിന് ശേഷം 1 to 40 വരെ നമ്പേഴ്സ് എന്ത് ചെയ്യുക ഓർഡറിൽ എഴുതുക 3 times എഴുതുക ഫസ്റ്റ് 1 to 40 വരെ ഒരു തവണ എഴുതിയതിന് ശേഷം ഒരു കോളം വിട്ടതിന് ശേഷം വീണ്ടും 1 to 40 വരെയുള്ള നമ്പേഴ്സ് ഓർഡറിൽ എഴുതി പഠിക്കുക ഇതുപോലെ 1 to 40 വരെയുള്ള നമ്പേഴ്സ് 3 times എഴുതി പഠിക്കുക 3 times എഴുതുമ്പോൾ എല്ലാവരും നമ്പേഴ്സ് പറഞ്ഞു പറഞ്ഞ് തന്നെ എഴുതി പഠിക്കുക എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് യുവർ നമ്പർ പ്രാക്ടീസ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 24 പേജ് നമ്പർ 24 വിച്ച് നമ്പർ ഈസ് ദിസ് 19 ഫസ്റ്റ് എന്ത് ചെയ്യുക ഡോട്ട്സിന് മുകളിലൂടെ നമ്പർ 19 ട്രേസ് ചെയ്ത് എഴുതുക നമ്പർ 19 എങ്ങനെ എഴുതുക 1 9 19 1 9 19 ഡോട്ട്സിന് മുകളിലൂടെ ട്രേസ് ചെയ്ത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക കോളത്തിനകത്ത് നമ്പർ 19 എഴുതി പഠിക്കുക ഓക്കെ 19 എങ്ങനെ എഴുതുക 1 9 എങ്ങനെ എഴുതുന്നത് ഡ്രോ എ കർവ് ദെൻ ഗോ അപ്പ് അപ്പ് ടച്ച് ദി സ്റ്റാർട്ടിംഗ് ഡോട്ട് ആൻഡ് കം ഡൗൺ ഡൗൺ മേക്ക് എ സ്റ്റാൻഡിംഗ് ലൈൻ 9 1 9 19 വൺസ് മോർ ടീച്ചർ ഒന്നുകൂടി എഴുതാം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ 19 എങ്ങനെ എഴുതുക 1 9 9 എങ്ങനെ എഴുതുന്നത് ഡ്രോ എ കർവ് ദെൻ ഗോ അപ്പ് അപ്പ് ടച്ച് ദി സ്റ്റാർട്ടിംഗ് ഡോട്ട്
and come down, down and make a standing line. 9. 1, 9, 19. കുഞ്ഞുമക്കളെ എല്ലാവരും നമ്പർ 19 എഴുതി പഠിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് പേജ് എടുത്തി. വിച്ച് നമ്പർ ഈസ് ദിസ്? 20. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഡോട്ട്സിന് മുകളിലൂടെ നമ്പർ 20 ട്രേസ് ചെയ്ത് എഴുതുക. 20 എങ്ങനെ എഴുതുക? 2 എങ്ങനെ എഴുതുന്നത്? ഡ്രോ എ കർവ് ആൻഡ് ഡ്രോ എ സ്ലാൻഡിംഗ് ലൈൻ. Then draw a small sleeping line. 2. 0 എങ്ങനെയാ? Go through the line and go back the dot. 0. 2, 0, 20. 2, 0, 20. 20 ഡോട്ട്സിന് മുകളിലൂടെ ട്രേസ് ചെയ്ത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക? കോളത്തിനകത്ത് 20 എഴുതി പഠിക്കുക. 20 എങ്ങനെ എഴുതുക? 2. 2 എങ്ങനെ എഴുതുന്നത്? ഡ്രോ എ കർവ്, ദെൻ ഡ്രോ എ സ്ലാൻഡിംഗ് ലൈൻ, ദെൻ ഡ്രോ എ സ്മോൾ സ്ലീപ്പിംഗ് ലൈൻ. 2. ദെൻ 0. 0 എങ്ങനെ എഴുതുക? ഗോ ത്രൂ ദി ലൈൻ ആൻഡ് ഗോ ബാക്ക് ദി ഡോട്ട്. 0. 2, 0, 20. വൺസ് മോർ. 20 എങ്ങനെ എഴുതുക? 2, 0, 20. 2, 0, 20. കുഞ്ഞുമക്കളെല്ലാവരും നമ്പർ 20 എഴുതി പഠിക്കുക. ഓക്കെ, എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 13 എടുത്ത്, 1, 3, 13, പേജ് നമ്പർ 13. ദെൻ ഓൾ ഓഫ് യു ലിസൺ ഹിയർ, ആക്ടിവിറ്റി നോക്കി. Count the objects in each set and write the correct number in the box next to it. താഴെ കുറച്ച് ഒബ്ജക്ട്സിൻ്റെ പിക്ചേഴ്സ് തന്നിരിക്കുന്നത് കണ്ടോ? അപ്പോൾ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക? ഒബ്ജക്ട്സ് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ത് ചെയ്യുക? കോളത്തിനകത്ത് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി ഡോൾഫിൻസ് ആർ ഹിയർ? കൗണ്ട് ആൻഡ് റൈറ്റ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്, കുറച്ച് ഡോൾഫിൻസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും കണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പിക്ചർ കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7. ഹൗ മെനി ഡോൾഫിൻസ് ആർ ഹിയർ? 7 ഡോൾഫിൻസ്. അപ്പോൾ എന്ത് ചെയ്യുക, ബോക്സിനകത്ത് 7 എഴുതുക. 7 എങ്ങനെ എഴുതുക? സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ. 7. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി പൈനാപ്പിൾസ് ആർ ഹിയർ? കൗണ്ട് ആൻഡ് റൈറ്റ്. നോക്കി, ഇവിടെ പൈനാപ്പിൾസിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക. ഹൗ മെനി പൈനാപ്പിൾസ് ആർ ഹിയർ? കൗണ്ട് ചെയ്തേ. 1, 2, 3. ഹൗ മെനി പൈനാപ്പിൾസ് ആർ ഹിയർ? 3 പൈനാപ്പിൾസ്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്പർ 3 ബോക്സിനകത്ത് എഴുതുക. 3 എങ്ങനെ എഴുതുക? റിവേഴ്സ് കർവ്, അതിനോട് ചേർന്ന് ഒരു റിവേഴ്സ് കർവും കൂടി എഴുതുക. 3. നെക്സ്റ്റ് 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മക്കൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓരോ പിക്ചറും ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ത് ചെയ്യുക, ബോക്സിനകത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവരും 4 ക്വസ്റ്റ്യൻസും നന്നായിട്ട് കൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്ത്, പേജ് നമ്പർ 14. 1, 4, 14. നോക്കി, കൗണ്ട് ദി ഒബ്ജക്ട്സ് ഇൻ ഈച്ച് സെറ്റ് ആൻഡ് മാച്ച് ഈച്ച് സെറ്റ് വിത്ത് ദി നമ്പേഴ്സ് ഓൺ ദി ലെഫ്റ്റ്. ഓൾ ഓഫ് യു ലിസൺ ഹിയർ, ഇവിടെ നോക്കി, ഇവിടെ എന്താണ്, ലെഫ്റ്റ് സൈഡിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലെ പിക്ചേഴ്സ് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ലെഫ്റ്റ് സൈഡിലുണ്ടോ എന്ന് നോക്കുക. ദെൻ എന്ത് ചെയ്യുക, മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നോക്കി, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്ന കണ്ടോ? നോക്കി, ഹൗ മെനി സൺസ് ആർ ഹിയർ? ഇവിടെ എത്ര സണ്ണാണ് ഉള്ളത് നോക്കി. 1 അല്ലേ, നോക്കി ലെഫ്റ്റ് സൈഡിൽ നോക്കി, നമ്പർ 1 ഉണ്ടോ എന്ന് നോക്കി, ഫസ്റ്റ് 1 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, മാച്ച് ചെയ്തിരിക്കുന്ന കണ്ടോ? അതുപോലെ റൈറ്റ് സൈഡിലെ പിക്ചേഴ്സ് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തതിന് ശേഷം കൗണ്ട് ചെയ്ത് കിട്ടുന്ന നമ്പർ
ലെഫ്റ്റ് സൈഡിലുണ്ടോയെന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് പിക്ചർ കൗണ്ട് ചെയ്തേ, ഫസ്റ്റ് ഡോ കൗണ്ട് ചെയ്തേ. ഹൗ മെനി ബോൾസ് ആർ ഹിയർ? 1, 2, 3, 4, 5, 6, 7, 8, 9. How many balls are here? 9 balls. Then left side le nokki number 9 undo nu nokki. Number 9 kando appo endiga number 9 match cheythu koduka. Idu pole kunju makkal ellavarum neat aayittu endiga match cheythu koduka. Okay, next pictures ella makkal endiga correct aayittu count cheyga. Count cheythu kittuna numbers thammal endiga match cheythu koduka. Okay, ഈ ആക്ടിവിറ്റി കുഞ്ഞുമക്കളെല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ കിഡ്സ്, ഇനി നമുക്കൊരു കുട്ടി റൈം പഠിച്ചാലോ? കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും റൈം ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ എല്ലാവർക്കും? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു കുഞ്ഞ് റൈം പഠിക്കാം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടേം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 6. പേജ് നമ്പർ 6. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റൈമിൻ്റെ ടൈറ്റിൽ എന്താന്ന് നോക്കിയേ, ജാക്ക് ആൻഡ് ജിൽ. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, റൈമിൻ്റെ ടൈറ്റിൽ എന്താണ്? ജാക്ക് ആൻഡ് ജിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടീച്ചർ റൈമിൻ്റെ ലൈൻസ് 1 by 1 വായിക്കാം. ഓക്കെ, മക്കളെല്ലാവരും എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ജാക്ക് ആൻഡ് ജിൽ വെൻ്റ് അപ്പ് ദി ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. Jack fell down and broke his crown and Jill came tumbling after. Okay, once more makkal ellavarum teacher nodoppam parani, ellavarum parani teacher nodoppam paranam ketto. Ready, Jack and Jill went up the hill to fetch a pail of water. Jack fell down and broke his crown and Jill came tumbling after. Okay children, appo namukku rhyme paadiyalo. Makkal ellavarum teacher nodoppam paadanam ketto. Ready, Jack and Jill went up the hill to fetch a pail of water. Jack fell down and broke his crown and Jill came tumbling after. Namukku onnodi rhyme paadiyalo. എല്ലാവരും ടീച്ചറിനോടൊപ്പം പാടണം കേട്ടോ. റെഡി, ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ജാക്ക് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹിസ് ക്രൗൺ ആൻഡ് ജിൽ കെയിം ടംബ്ലിംഗ് ആഫ്റ്റർ. ഓക്കെ, അപ്പം എല്ലാവർക്കും റൈം ഇഷ്ടമായോ? ഇഷ്ടമായോ എല്ലാവർക്കും? റൈമിൻ്റെ ടൈറ്റിൽ എന്താണ് പറഞ്ഞേ? നമ്മൾ പഠിച്ച റൈമിൻ്റെ ടൈറ്റിൽ എന്താണ്? ജാക്ക് ആൻഡ് ജിൽ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി റൈം പാടാം. റെഡി, എല്ലാവരും പാടണം ടീച്ചറിൻ്റെ കൂടെ. ഓക്കെ, ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ജാക്ക് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹിസ് ക്രൗൺ ആൻഡ് ജിൽ കെയിം ടംബ്ലിംഗ് ആഫ്റ്റർ. കുഞ്ഞുമക്കളെല്ലാവരും റൈം നന്നായിട്ട് പാടി പഠിക്കണം കേട്ടോ. എല്ലാവരും പാടി പഠിക്കുക. റൈം പഠിച്ചതിന് ശേഷം ടീച്ചറിന് വീഡിയോ എടുത്ത് അയച്ചു തരിക. ഓക്കെ, ദൻ ഓൾ ഓഫ് യു ടേക്ക് യുവർ ഡ്രോയിങ് ബുക്ക് and page number 7. Page number 7. Okay, all of you listen here. Nammal color cheyan povuna picture endha nokki, endha idu? Moon. Endana moon? Moon le ellavarku ishtamalle? Ishtamalle ellavarku moon? Okay, moon eppola varunathu? Moon eppola aagashathu varunathu? Night il alle raathriyilana varunathu. Okay, appo endha ga makkal moonine കളർ കൊടുക്കുക. ഓക്കെ, കളർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം? പെൻസിൽ ഉപയോഗിച്ച് ഡോട്ട്സിന് മുകളിൽ കൂടി എന്ത് ചെയ്യുക? പിക്ചറ് ട്രേസ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, നീറ്റായിട്ട് ഡോട്ട്സിന് മുകളിലൂടെ പിക്ചറ് ട്രേസ് ചെയ്ത് വരച്ചതിന് ശേഷം മൂണിന് കളർ കൊടുക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന സെയിം കളർ തന്നെ മൂണിന് കൊടുക്കുക. ഓക്കെ, മൂണിന് എന്ത് കളറാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞേ? എന്ത് കളറാണ് കൊടുത്തിരിക്കുന്നത്? യെല്ലോ കളർ അല്ലേ. അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും യെല്ലോ കളർ ക്രയോൺസ് ഉപയോഗിച്ച് പിക്ചറിന് കളർ കൊടുക്കുക. ഓക്കെ, കളർ ചെയ്തതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ, കുഞ്ഞുമക്കൾ എല്ലാവരും ടീച്ചറിന് പഠിപ്പിച്ചതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഹോംവർക്ക് ഒക്കെ എഴുതുക.
ഓക്കെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ഓക്കെ ബൈ ടേക്ക് കെയർ